അപ്പോൾ രാവിലെ ഇങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് ഈ ഒരു ട്രിപ്പ് ഞങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്തെന്നും എങ്ങനെ ഇത് എക്സിക്യൂട്ട് ചെയ്തെന്നുള്ള കാര്യങ്ങളൊന്ന് പറയാം. ഒക്ടോബർ മാസത്തിലാണ് ഞങ്ങൾ മേക്ക് മൈ ട്രിപ്പിൽ ഒരു എൻക്വയറി കൊടുക്കുന്നത്. ഒക്ടോബർ 17-ാം തീയതി ഒരു പാക്കേജായിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇതിൻ്റെ പല ലെവലിലുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങുകയാണ്. മേക്ക് മൈ ട്രിപ്പിൻ്റെ ടോട്ടൽ ഗുൽമർഗ് പാക്കേജ്, ശ്രീനഗർ ഗുൽമർഗ് പാക്കേജിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അങ്ങനെ ആ പാക്കേജ് എല്ലാം റെഡിയാക്കി നമ്മൾ അവിടുന്ന് എല്ലാം പ്ലാൻ ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം ഞങ്ങൾ നേരത്തെ മണാലിയിലൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തണുപ്പുള്ള കാലാവസ്ഥയിൽ നമുക്ക് ഡ്രസ്സുകൾ വേണം. ഇവിടെ ഡ്രസ്സുകൾ നമുക്ക് വേണം വാടകയ്ക്ക് കിട്ടും. വാടകയ്ക്ക് കിട്ടുന്നതിന് നല്ല കോസ്റ്റ് വേണം. അതുമാത്രമല്ല കൊറോണയൊക്കെയുള്ള സമയത്ത് പലരും യൂസ് ചെയ്ത ഡ്രസ്സ് പിന്നെ ഉപയോഗിക്കുന്നത് ശരിയല്ലോ. അതുകൊണ്ട് ഡ്രസ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ മേടിക്കാൻ തുടങ്ങി. ഡെക്കാത്തലൻ കൊറമംഗലിൽ ഡെക്കാത്തലിനുണ്ടായിരുന്ന അവിടുന്ന് ഡ്രസ്സുകൾ മേടിച്ചു. ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടല്ലോ, ഈ സാധനമെല്ലാം ഞങ്ങളെല്ലാം അവിടെ ഞങ്ങൾ 4 പേർക്ക് മേടിച്ചതാണ്. കോട്ട്, പാൻറ്, ഷൂ, സ്നോവിൽ ഇത് ചെയ്യുന്ന പാൻറ്, എല്ലാം കൂടെ കൂട്ടി എല്ലാം കൂടെ എല്ലാവർക്കും കൂടെ കൂട്ടി 4 പേർക്കും കൂടി ഏകദേശം ഒരു 35,000-ൻ്റെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം മേടിച്ചു. ഈ സാധനം നമ്മുടെ സ്വന്തം ആയതുകൊണ്ടാണ് നമുക്ക് ധൈര്യമായിട്ട് ഇപ്പോൾ വലിച്ചു കയറ്റി ഇവിടെ ഒന്ന് നിൽക്കാൻ പറ്റുന്നത്. അതുപോലെ ഷൂ തൊട്ട് സ്നോവിൽ ഉപയോഗിക്കുന്ന ഷൂ, ഇത് പാൻറ്, അതിനകത്ത് ഇന്നേഴ്സ് ഉണ്ട്, ഇതിനകത്ത് ഇന്നറുണ്ട്, പിന്നെ ഇത് ഗ്ലൗസ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും കൂടെ നമ്മൾ അവിടെ നിന്ന് മേടിച്ചു. അതെല്ലാം പാക്ക് ചെയ്ത് എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ ആദ്യം നമുക്ക് ഒരു ചെറിയ പണി തന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈസ് ജെറ്റുകാർ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈമുകൾ മാറ്റാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അവർ പ്രീപോൺ ചെയ്തു. 2 പ്രാവശ്യം അവർ ഫ്ലൈറ്റിൻ്റെ ടൈം പ്രീപോൺ ചെയ്തു. പ്രീപോൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും ഡൽഹിയിൽ നിന്നുള്ള ശ്രീനഗർക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടാത്ത രീതിയിലായി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിച്ചു. അവരുമായിട്ട് തന്നെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തു. എന്നു പറഞ്ഞാൽ അവരുടെ കോൾ സെൻറ്ററിലും ഇമെയിൽ വഴി അവരുടെ നോഡൽ ഓഫീസറൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ടൈം അവർ ഫ്ലൈറ്റ് മാറ്റിയതാണോ എന്താണെന്നറിയില്ല. നമുക്ക് ഡൽഹി 10:30 ഫ്ലൈറ്റ് വരികയാണെങ്കിൽ 12:40 ഒരു ഫ്ലൈറ്റ് കിട്ടിയപ്പം ഏകദേശം നമുക്ക് ഓക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു December 1st പിന്നെയും ഒരു ഗോ എയറിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ. ഗോ എയർ നമുക്ക് 2 ടിക്കറ്റ് ഉണ്ടായിരുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ ടു ഡൽഹി വരുന്നതും അങ്ങനെ ഡൽഹിയിൽ നിന്ന് തിരിച്ച് നമ്മൾ കൊച്ചിക്കാണ് പോകുന്നത്, കേരളത്തിലേക്കാണ് പോകുന്നത്. ആ 2 ടിക്കറ്റ് ആ ഫ്ലൈറ്റ് ടോട്ടലായിട്ട് അവർ ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്തിട്ട് അവരെ വിളിച്ചിട്ട് അവരുടെ ഒരു കോൾ സെൻറ്ററോ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. നമുക്ക് ഒരു റീഫണ്ട് കിട്ടാനായിട്ടുള്ള ഒരു മാർഗ്ഗവും. 1-2 ദിവസം നമ്മൾ അതുപോലെ എല്ലാം ട്രൈ ചെയ്തു. സ്പൈസ് ജെറ്റിൽ ചെയ്ത പോലെ അവരുടെ ഈ പറഞ്ഞ പോലെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്, നോഡൽ ഓഫീസർ എല്ലാവരുമായിട്ടും നമ്മൾ ഫൈറ്റ് ചെയ്തു, പക്ഷേ കിട്ടിയില്ല. പിന്നെ അവസാനം ഞാൻ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോയി അവരുടെ ടിക്കറ്റ് കൗണ്ടറിൽ നമ്മുടെ ടിക്കറ്റ് മൊത്തം ക്യാൻസൽ ചെയ്തു. എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തെങ്കിൽ മൊത്തം പൈസ തരണം. ഈ പറഞ്ഞ നമ്മുടെ തെറ്റുകൊണ്ടല്ലാതെ ഒരു ഫ്ലൈറ്റ് 2 മണിക്കൂർ ഡിലേ ആയെങ്കിലോ 1 മണിക്കൂർ നേരത്തെ ആയെങ്കിലോ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് മൊത്തം ക്യാൻസൽ ചെയ്യേണ്ടത് അവരുടെ ഇതാണ്. ഒരു ടോട്ടൽ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം പൈസ നമുക്ക് റീഫണ്ട് തരണം. ഞാൻ ഫൈറ്റ് ചെയ്തു, മൊത്തം റീഫണ്ട് എനിക്ക് മേടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ടിക്കറ്റ് മോഡിഫൈ ചെയ്ത് ഇൻഡിഗോയിലിട്ടു. അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് 6 മണിക്ക് ഡൽഹിക്ക് വരുന്ന ഇൻഡിഗോ ഫ്ലൈറ്റിലും തിരിച്ച് ഞങ്ങൾ ഡൽഹി പോയിട്ട് കൊച്ചിയിലേക്ക് പോകുന്ന ഇൻഡിഗോയിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ഒരു 25,000 രൂപ എക്സ്ട്രാ, ഈ ഒരു ഇത് ചെയ്തുകൊണ്ട് 25,000 രൂപ എക്സ്ട്രാ ആയിട്ട് ഇത് ചെയ്യേണ്ടതാണ്. ഇതുപോലെ നമ്മളൊരു ഫാമിലി ആയിട്ട് പാക്കേജുകൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല ഹോട്ടൽസ് തിരഞ്ഞെടുക്കണം. അത് ഇതുപോലെ മേക്ക് മൈ ട്രിപ്പ് ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ടും നമുക്ക് ഇതുപോലെ പ്രശ്നങ്ങളുള്ളപ്പോൾ സംസാരിക്കാനായിട്ട് ഉള്ളൊരു സപ്പോർട്ട് അവരുടെ സൈഡിൽ നിന്നുണ്ടാവും. നമുക്ക് തന്നിരിക്കുന്ന ഡ്രൈവർ, വണ്ടി, നമുക്കിവിടെ ഒരു ഇന്നോവയാണ് തന്നിരിക്കുന്നത്, എല്ലാം നല്ല സൗകര്യമായിട്ട് തന്നിട്ടുണ്ട്. നല്ല ഹോട്ടൽസ്, നല്ല ലൊക്കേഷൻ, അതിൻ്റെ എല്ലാം സൗകര്യങ്ങളും. പക്ഷേ ഇതുപോലെ ഫ്ലൈറ്റിൻ്റെയൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ മേക്ക് മൈ ട്രിപ്പുകാർ പറഞ്ഞു ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ല, ഇത് നിങ്ങൾ നേരെ ബുക്ക് ചെയ്തതാണ്, അതുകൊണ്ട് നിങ്ങൾ ടേക്ക് കെയർ ചെയ്യണമെന്ന് പറഞ്ഞു. അതൊരു ബുദ്ധിമുട്ടാണ്, എങ്കിലും നമ്മൾ ഫൈറ്റ് ചെയ്യുക. ഈ സാധനത്തിനകത്ത് നമ്മൾ നിയമങ്ങളും കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതും ഞാൻ ചെയ്തു. അങ്ങനെ ടോട്ടൽ റീഫണ്ട് കിട്ടി. ഞങ്ങൾ പോയതിന് മുമ്പ് ടോട്ടൽ റീഫണ്ട് കിട്ടി. അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ മേക്ക് മൈ ട്രിപ്പിൻ്റെ പ്ലാനിൽ വന്നതാണ്. ഞങ്ങൾ പോന്നു കഴിഞ്ഞപ്പം അഡീഷണലായിട്ട് പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സ്നാക്സ്, അതുപോലെ തന്നെ റെഡി ടു ഈറ്റ് ആയിട്ടുള്ള നൂഡിൽസ് ഇതൊക്കെ കൊണ്ടുവന്നു പറഞ്ഞാൽ പിള്ളേരിടയ്ക്കൊക്കെ വിശക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെയൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. ഒരു ഹോട്ടലിൽ കയറി ഒരു ഫുഡ് കഴിക്കണമെങ്കിൽ ഒരു നേരം 4 പേര് കഴിക്കണം, മിനിമം 1,000 രൂപ വേണം. അതിൻ്റെ കുറഞ്ഞുള്ള ഒരു ഇതും കിട്ടില്ല. എന്ന് പറഞ്ഞാൽ നല്ല കോസ്റ്റ്ലിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു നാനൊക്കെയാണ് 50 രൂപയാണ്, ഒരു റൊട്ടിക്കാണ് 50 രൂപ, ഒരു വെള്ളത്തിനാണ് 50 രൂപ. റേറ്റ് നല്ല കത്തിയാണ്. അതുകൊണ്ട് ഇത് ചെയ്യണം. പിന്നെ ഇവിടെ വരുമ്പോൾ ഇവരാദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഗുൽമർഗിലേക്ക് വരുമ്പോൾ ആദ്യം താഴെ ഒരു ടൂറിസ്റ്റ് ഗൈഡ് നമ്മുടെ കൂടെ കയറും. ആ പുള്ളിക്കാരന് നമ്മൾ 700 രൂപ കൊടുക്കണം ഒരു ദിവസം. പിന്നെ ഏത് ഇതിനകത്താണല്ലോ അവരാണ് നമുക്ക് വേണ്ടി
എല്ലാം അറേഞ്ച് ചെയ്ത് തരുന്നത്, അവർക്കുള്ള ഇത് അതും നമ്മൾ കൊടുക്കണം. അങ്ങനെയുള്ള കോസ്റ്റുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മൾ വാസലിൻ അതുപോലുള്ള ഇത് കോൾഡ് ക്രീമുകൾ കൃത്യമായിട്ടും ഉപയോഗിക്കുന്ന ക്രീമുകൾ കൃത്യമായിട്ടും കൊണ്ടുവരണം. എന്ന് പറഞ്ഞാൽ നല്ല ഡ്രൈ ആകും, സ്കിന്നൊക്കെ ഡ്രൈ ആകും. അപ്പോൾ അത് ഇത് ചെയ്യണം. ലിപ്സ്റ്റിക്ക് അല്ല ലിപ് ബാം ഇതെല്ലാം കൈ കരുതുക. പിന്നെ നല്ല ചങ്കൂറ്റത്തോടുകൂടി ഇതിനകത്തൂടെയൊക്കെ ഇറങ്ങി അങ്ങ് നടക്കുക. അതാണ് ഈ ഞങ്ങളുടെ പാക്കേജ് ഇത് ചെയ്യുന്നത്. ഇന്ന് കൂടെ ഞങ്ങളിവിടെ താമസിച്ച് നാളെ ഞങ്ങൾ ശ്രീനഗറിൽ നിന്ന് നേരെ കൊച്ചിക്ക് വരും. കൊച്ചി വന്നിട്ട് അവിടെ നിന്ന് ഒരു മൂന്നാല് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾ ബാംഗ്ലൂർക്ക് തിരിച്ചു പോകുള്ളൂ. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഇതുപോലുള്ള ട്രിപ്പുകൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകണം. പിള്ളേരുടെയൊക്കെ സന്തോഷമൊക്കെ കാണേണ്ടതാണ്. ഇവിടെ വന്നതിൻ്റെയും ഈ ഇതിനകത്തൂടെ ഇത് ചെയ്യുന്നതും ഞങ്ങളിന്നലെ ഗുൽമർഗിൽ വരുന്നതിന് മുമ്പ് ശ്രീനഗറിലുണ്ടായിരുന്നല്ലോ. ശ്രീനഗറിൽ വെച്ചിട്ട് ദാൽ ലേക്കിലൂടെയും ഷിക്കാര ഡ്രൈവ് പോയി. അതുപോലെ അവിടെയൊക്കെ വെച്ചിട്ട് അഡ്വഞ്ചറായിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇന്നലെ ഇവിടെ ബൈക്ക് റൈഡ് ചെയ്തു. ബൈക്കെന്ന് പറഞ്ഞാൽ സ്നോ ബൈക്ക്. പിള്ളേർ തന്നെ വാശിയായിരുന്നു, അവർക്ക് തന്നെ ഓടിക്കണം എന്ന് പറഞ്ഞ്. അങ്ങനെ അവർ ഞങ്ങളെ വലിയൊരു കുന്നിൻ്റെ മുകളിലൊക്കെ കൊണ്ടുപോയി. ആദ്യം അവരാണ് ഓടിച്ചത്. അത് കഴിഞ്ഞ് നമുക്ക് ബൈക്ക് തന്നു. ബൈക്ക് നമ്മൾ ഓടിച്ച് ഇതുവഴിയെല്ലാം കറങ്ങി. അത് കഴിഞ്ഞിട്ട് ആണ് ഇന്ന് രാവിലെ ഇറങ്ങിയിട്ടുള്ള ഇത്. അപ്പോൾ ഞങ്ങൾ ശ്രീനഗർ ഗുൽമർഗ് ട്രിപ്പ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഏകദേശം ഈ പാക്കേജിന് എത്ര രൂപ ചിലവായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോട്ടൽസും ഇതും എല്ലാം കൂടെ കൂട്ടി മേക്ക് മൈ ട്രിപ്പിൻ്റെ പാക്കേജ് ഒരു 42,000 രൂപയായിരുന്നു. ടിക്കറ്റ് ആദ്യം നമുക്ക് എടുത്തത് ടിക്കറ്റ് മൊത്തം കൂട്ടി കഴിഞ്ഞാൽ ഒരു 85,000 രൂപയുടെ ടിക്കറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ ഈ ഇതിൻ്റെ കോസ്റ്റ് ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ഇതൊരു 35, 120, 160. പിന്നെ നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറൊരു പ്രധാന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു രീതിയിലും ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒന്നും ആരും എടുക്കില്ല. എല്ലാത്തിനും നമ്മൾ ക്യാഷായിട്ട് തന്നെ കൊടുക്കണം. ക്യാഷെന്ന് പറഞ്ഞാൽ നല്ല കോസ്റ്റ്ലിയാണ്. അതും ഏകദേശം ഒരു 40,000 രൂപ അടുത്തോളം ഞങ്ങൾക്കിപ്പോൾ ചിലവാകും. ടോട്ടലായിട്ട് ഒരു 2 lakh rupees ചിലവായെങ്കിലാണ് നമുക്കിങ്ങനെ ഒരു ട്രിപ്പ് ഫാമിലിയായിട്ട് 4 പേർക്ക് അടിച്ചു പൊളിച്ച് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇടയ്ക്ക് ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചിലവാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ. എന്നാലേ ഇതേപോലുള്ള അടിപൊളി സ്ഥലത്തൊക്കെ വന്ന് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളൊരു ട്രിപ്പ് ഇങ്ങോട്ട് പ്ലാൻ ചെയ്തത് മാത്രമല്ല നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. ഇടയ്ക്ക് ചെറുതായിട്ട് നമ്മളെ ടെൻഷൻ എടുപ്പിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഓർക്കം ചെയ്യും. അങ്ങനെയൊക്കെ ഓർക്കം ചെയ്താലല്ലേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. എങ്ങനെയാണേലും ഇത് പൈസയ്ക്ക് വെർത്താണ്. ഇപ്പോൾ ഈ സമയമായതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു പ്രശ്നം ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ പോരുന്നതിന് ഒരു 2 ദിവസം മുമ്പ് ഈ പറഞ്ഞ മേക്ക് മൈ ട്രിപ്പിൽ നിന്ന് അവർ എക്സിക്യൂട്ടീവ് വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ UKയിലും ഇറ്റലിയിലുമൊക്കെ നോട്ടിഫിക്കേഷൻസൊക്കെ മാറിക്കൊണ്ട് കുറച്ച് പ്രശ്നമാണ്, അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ കൊറോണയുടെ ടെസ്റ്റ് എയർപോർട്ടിലെടുക്കും. എയർപോർട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ക്വാറൻറ്റൈനിലേക്ക് പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ RT-PCR ടെസ്റ്റ് ചെയ്ത റിസൾട്ടുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ടെസ്റ്റ് ഒഴിവാക്കാം. അങ്ങനെ ഒരു ഇത് വന്നിട്ട് അതിന് ഞങ്ങൾ 4 പേരും അവിടെ ഡോക്ടർ പാത്ത് ലാബ്സിൽ ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ കൊറോണ പോസിറ്റീവായി ആരെങ്കിലും ഒരാൾ കൊറോണ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ടോട്ടലായിട്ടുള്ള പൈസ എല്ലാം സ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് സ്റ്റക്കായിപ്പോൾ അത് വരാൻ പറ്റും. അത് എല്ലാവരും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് എല്ലാവരും നെഗറ്റീവായിരുന്നു. എന്നിട്ടും ഞങ്ങൾ ഇവിടെ വന്നിട്ട് എയർപോർട്ടിൽ നമ്മുടെ അവിടെ പറഞ്ഞ പോലെ ഉള്ളതൊന്നും അല്ലായിരുന്നു. എയർപോർട്ടിൽ വന്നു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു അതൊന്നും വിഷയമല്ല, ഇവിടെ ടെസ്റ്റ് ചെയ്താൽ പറ്റുള്ളൂ. അത് ആൻറ്റിജൻ ടെസ്റ്റാണ്. അത് നമ്മുടെ അവരൊരു രജിസ്റ്റർ ചെയ്തിട്ടൊരു ടെസ്റ്റ് കിറ്റ് തരും. ആ ടെസ്റ്റ് കിറ്റ് വെച്ചിട്ട് നമ്മൾ സാധാരണ എയർപോർട്ടിൽ ചെയ്താലും പെട്ടെന്നൊരു ടെസ്റ്റ് ചെയ്തു. അത് ഇതായി കഴിഞ്ഞപ്പോൾ നമുക്ക് പുറത്തേക്ക് പോരാൻ പറ്റി. അങ്ങനെ ഈ പറഞ്ഞ എല്ലാ ഹഡിൽസും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് വരാൻ പറ്റിയത്. ഇതാണ് നമ്മുടെ പൈൻ വ്യൂ റിസോർട്ട്. അങ്ങോട്ട് ഞാൻ കയറാൻ പോവുകയാണ്. രാവിലെ സമയം 8 മണി. ഇപ്പോൾ 8:30 ആയിട്ടുണ്ടാവും. 8 മണിക്ക് ഞാൻ ഇറങ്ങിയാണ്, നടക്കാനായിട്ട് ഇറങ്ങിയാണ്.